പ്രിയപ്പെട്ടവരെ, മെയ് 15 ഇന്റർനാഷണൽ ഫാമിലി ഡേ ആണ്. ലോക കുടുംബ ദിനം. ആദ്യമായി എല്ലാവർക്കും ഈ ലോക കുടുംബ ദിന ആശംസകൾ അർപ്പിക്കുന്നു. സ്രഷ്ടാവ് നമുക്കെല്ലാവർക്കും ശാന്തി നിറഞ്ഞ ഒരു കുടുംബജീവിതം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കുടുംബം ഒരു മഹനീയ കാവ്യമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു നദി, പുറപ്പെട്ടാൽ അവസാനിക്കാത്തത്. ഒരച്ഛൻ ഒരമ്മ, പിന്നീടത് പുരോഗമിക്കുന്നു ദൈവം ഇച്ഛിക്കുവോളം. മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ പല മറുപടികളുണ്ടാകും. എന്നാൽ ഉറപ്പ്, മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് കുടുംബം. കുടുംബം നമ്മുടെ പാഠശാലയാണ്. നമ്മളെല്ലാം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നെല്ലാം. ആ കുടുംബം നമുക്ക് താങ്ങും തണലുമാണ്. എവിടെ പോയാലും നമുക്ക് മടങ്ങാൻ അതുകൊണ്ട് തന്നെ കൊതി വീട്ടിലേക്കാണ്. നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ കുടുംബം ഉണ്ടല്ലോ എന്ന ഒരു സമാധാനം എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ കുടുംബവുമായി ജീവിതത്തെ അങ്ങേയറ്റം ബന്ധിപ്പിക്കുന്നത്. തണൽ നൽകുന്ന മരമാണ് കുടുംബം. അത് വെയിലേറ്റുകൊണ്ടാണ് നമുക്ക് തണൽ നൽകുന്നത്. പലരും പക്ഷേ മരത്തിൻ്റെ തണൽ ഒഴിവാക്കി കുടുംബത്തിൽ നിന്ന് വെയിലിലേക്ക് നിൽക്കുന്നു. അല്പം അടുത്തു നിന്നാൽ കുടുംബത്തിൻ്റെ തണൽ ലഭിക്കും. കുടുംബം സമൂഹത്തിൻ്റെ അടിസ്ഥാനമാണ്, അടിക്കല്ലാണ്. നമ്മളൊരു വലിയ ബിൽഡിംഗ് കാണുന്നു. ആ ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്നത് അതിൻ്റെ മുകളിലെ ചില്ലുകളോ മനോഹരമായ മറ്റെന്തെങ്കിലോ അല്ല, അതിൻ്റെ അടിക്കല്ലുകളാണ്. നമ്മൾ വലിയ ആൽമരങ്ങളെ കാണുന്നു. ആൽമരങ്ങളെ ശിഖരങ്ങളല്ല ആൽമരങ്ങളെ കാറ്റിലും കോളിലും താങ്ങി നിർത്തുന്നത്, ആഴമേറി അതിൻ്റെ അടിവേരുകളാണ്. അഥവാ കുടുംബത്തിന് ചില മൂല്യങ്ങളുണ്ടാകണം. മൂല്യങ്ങളിൽ കെട്ടിപ്പടുത്ത ഭവനം, മൂല്യങ്ങളുടെ വെള്ളവും വളവും ലഭിച്ച വൻമരങ്ങൾ. ഈ വൻമരങ്ങൾ ഏത് കാറ്റിലും കടപുഴകുകയില്ല. ഈ കുടുംബത്തിൻ്റെ ശില്പി ദൈവമാണ്. അവൻ നെയ്തൊരുക്കിയ മഹാകാവ്യമാണ് കുടുംബം. മതമുള്ളവരും മതമില്ലാത്തവരും കുടുംബം ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും അംഗീകരിക്കുന്നു കുടുംബം ഒരു ശാന്തിയാണ്, ഒരു സമാധാനമാണ് എന്ന്. പക്ഷേ ആ കുടുംബം കല്ലും മണ്ണുമല്ല. അതിൽ അച്ഛനും അമ്മയും ഉമ്മയും ബാപ്പയുമാണ്. ഒരു അച്ഛൻ്റെ തോൾ കരുത്ത് മറ്റൊന്നിനുമില്ല. ഒരമ്മയുടെ മടിത്തട്ടിൻ്റെ ലാളന, സ്നേഹം, സുഖം മറ്റാർക്കും നൽകാൻ കഴിയില്ല. അത് മനോഹരമായ ഒരു ജീവകാവ്യമായിക്കൊണ്ടതുകൊണ്ട് തന്നെ മാറും. ഇന്ന് കുടുംബത്തിൻ്റെ അടിക്കല്ലുകൾ ഇളകുകയാണ്. കാരണങ്ങൾ പലതാവാം. ഭൗതികത, പാശ്ചാത്യൻ സംസ്കാരം, നമ്മളുടെ ആർത്തി, നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിയത്, നമ്മൾ തന്നെ നമ്മുടെ തന്നെ അവയവങ്ങളിലേക്ക് ചുരുങ്ങിയത് ഒക്കെ കൊണ്ട് കുടുംബം ആകെ താറുമാറലാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം ഒരു ഡിസ്പോസിബിൾ സംസ്കാരമാണ്. യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കുക വലിച്ചെറിയുക. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഭാര്യയും ഭർത്താവും ഇന്ന് വിവാഹമോചനം ചെയ്യുന്നത് വളരെ ലളിതമായ ഒരു സംഗതിയാണ്. മുമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ സംസ്കാരം അങ്ങനെയല്ല. എന്നല്ല, വലിയ വലിയ സമ്പന്നന്മാർ പോലും ഒരു കുഞ്ഞാകുമ്പോൾ പിന്നെ കോടതി കയറി ഇറങ്ങി ജീവിക്കുന്നു. നമ്മൾക്ക് തന്നെ ഉണ്ടായ ചില രോഗങ്ങൾ കാരണം, മദ്യപാനം, അതുപോലെ നമ്മൾ നമ്മളുടേതായ ചില വ്യക്തി താല്പര്യങ്ങൾ ജയിപ്പിച്ചെടുക്കാനുള്ള ഈഗോയിസം, ഭാര്യമാരെ ഭർത്താക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന സംവിധാനങ്ങൾ, രീതികൾ, അതുപോലെ തന്നെ നമ്മളുടെ സംശയരോഗം തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് കുടുംബം ഇന്ന് തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ
ഹൗസുകളാണ്, ഹോമുകളല്ല. നമ്മൾ ഉണ്ടാക്കേണ്ടത് ഹോമുകളാണ്. ഹൗസുകൾ കല്ലും മണ്ണുമാണ്. ഹോമുകൾ എന്ന് പറയുന്നതിൽ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് നമ്മുടെ ഭാര്യമാരോടാണ്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ഒന്ന് സ്നേഹത്തിൽ ചാലിച്ച ഒരു കുടുംബ ബന്ധം നമ്മൾ തമ്മിലുണ്ടാകണം. ഇരുമയാണെങ്കിലും നമ്മളൊറ്റ എന്ന ചിന്ത ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാകണം. മക്കൾ നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷെ നമ്മളിന്ന് മക്കൾ കൃഷി നടത്തുകയാണ്. ലാഭം നേടാൻ വേണ്ടി മക്കളെ നമ്മൾ രാസവളമിട്ട് പോറ്റുകയാണ്. ഇതാണ് ഭൗതിക ചിന്ത എന്ന് പറഞ്ഞത്. ഇത് മാറ്റിവെച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം സ്നേഹിച്ച് ഈഗോയിസം മാറ്റിവെച്ചാൽ നമുക്കൊരു നല്ല കുടുംബത്തെ കിട്ടും. അത് നമ്മുടെ ശാന്തിയാണ്, നമ്മുടെ സമാധാനമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. ഈ ബന്ധങ്ങൾ നമുക്ക് സ്വർഗത്തിലും തുടരണം. അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, ഉമ്മ മരിച്ചു, മാപ്പ മരിച്ചു, മക്കൾ മരിച്ചു. എവിടെ വെച്ച് നമുക്കിവിടെ കണ്ടുകെട്ടാൻ കഴിയുമോ? വിശ്വാസ ആദർശപ്രകാരം നമുക്കറിയാം, നമുക്കങ്ങനെ ഒരു സ്വർഗലോകമുണ്ടെന്ന് വിശ്വസിക്കാനാണ് താല്പര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് എല്ലാവരെയും വീണ്ടും കാണാം. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മളൊരു സ്വർഗം പണിയണം. ഇപ്പോൾ നമ്മൾ കൊറോണ കാലത്താണ്. നമ്മെ ദൈവം തമ്പുരാൻ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മുമ്പ് മനുഷ്യൻ വീട്ടിലായിരുന്നു. അത് പല വ്യാവസായിക കാർഷിക വിപ്ലവങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തട്ടിയെടുത്ത് നമ്മളെ വലിയ വലിയ ടൗണുകളിലേക്ക്, കൾച്ചറിലേക്ക് കൊണ്ടുപോയി. എന്നാൽ മുമ്പത്തെ മനുഷ്യൻ വീട്ടിലായിരുന്നു. വീട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഈ ക്വാറന്റൈൻ കാലത്ത്, ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ശാന്തമായി നമ്മുടെ കുടുംബത്തെ പറ്റി ചിന്തിക്കുക. നമ്മൾ ഓരോരുത്തരെ പറ്റി ചിന്തിക്കുക. ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യുക. പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ചതുപോലെ മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ അവരുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. അവരെ എല്ലാറ്റിലും സഹായിച്ചു കൊണ്ടിരിക്കുക. ഈഗോയിസത്തിൻ്റെ കുപ്പായങ്ങൾ മാറ്റിവെക്കുക. അതിനാൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മളൊരു ആത്മവിചാരണ നടത്തുക. നമുക്ക് ഈ കുടുംബം സംവിധാനിച്ച ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ കുടുംബത്തിൽ പുലർത്തുക. എങ്കിൽ നമുക്ക് സന്തോഷകരമായ ഒരു കുടുംബജീവിതം ലഭിക്കും. ഈ ഭൂമിയിൽ സർവചരാചരങ്ങളും കുടുംബമാണ്. സൂര്യനും ചന്ദ്രനും മത്സ്യങ്ങളും മൃഗങ്ങളും മരങ്ങളും അടക്കം അവർ വളരെ ശാന്തമായി ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു ശാന്തിയേറിയ ഒരു കുടുംബജീവിതത്തിന് വേണ്ടി നമ്മളും തയ്യാറാവുക. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് നന്ദി. നിങ്ങൾക്ക് നമസ്കാരം.